വിലയില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. സ്വന്തം ജീവിത വ്യവഹാരങ്ങളുടെ തിരക്കുകളിൽ മറ്റുള്ളവരെ കാണാനും അവരെ ചേർത്തു പിടിക്കാനും കഴിയാതെ മനുഷ്യർ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. വീടും കുടുംബവും കൂട്ടുകാരും തൊഴിലിടങ്ങളും മാത്രമായി പരിമിതപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ബന്ധങ്ങളുടെയും സ്നേഹങ്ങളുടെയും ഊഷ്മളത അനുഭവിക്കാൻ കഴിയാതെ പോകും. സ്നേഹം കൂടുകൂട്ടുന്നത് ഹൃദയത്തിലാണ്. സ്നേഹത്തിന്റെ ഭാഷ അത് ഹൃദയത്തിന്റെ ഭാഷയുമാണ്. കമ്പോളവൽകൃത കാലത്ത് എല്ലാം നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുകയും എന്റെ ജീവിത സൗകര്യങ്ങളിൽ മാത്രം ഞാൻ അഭിരമിക്കുകയും ചെയ്യുമ്പോൾ എനിക്കെന്തിനാണ് അന്യരെ കാണുകയും അവനെ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്ന പരിമിതമായ ചിന്തയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടുയരും മുമ്പേ മതിലുയരണം. വീട്ടുകാരനെ കാണും മുമ്പേ കാവൽപ്പട്ടി കുരച്ച് ചാടണം. ജോലി തേടും മുമ്പ് ശമ്പളത്തിന്റെ അക്കങ്ങൾ എണ്ണണം. മനോഹരമായ വരികളാണ് കവി കവിതയിലൂടെ വരച്ചു കാണിച്ചത്. സ്വാർത്ഥത നമ്മെ മുച്ചുടും ഗ്രസിച്ചിരിക്കുകയാണ്. നമ്മുടെ ചുറ്റിലുമുയരുന്ന മനുഷ്യരുടെ നിലവിളി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രകൃതിയുടെ സങ്കടങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ ശേഷിയുണ്ടോ? പരിസരങ്ങളിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന സങ്കട കണ്ണീരിനെ ഹൃദയം കൊണ്ട് സ്പർശിക്കുവാൻ നമുക്കാവുന്നുണ്ടോ? രോഗികളും ദുർബലരും പാവങ്ങളുമായ പരിശുദ്ധ മനുഷ്യരെ കാണാതിരിക്കുന്നവരെ ഏത് സ്നേഹത്തിന്റെ അളവുകോൽ വെച്ചാണ് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുക? കവി പറയുന്നുണ്ട്, നിന്നെ ചരിച്ചത് ഞാനല്ല നിന്റെ കണ്ണാണ്. നീ കാണേണ്ടത് കണ്ടില്ല, കാണാൻ പാടില്ലാത്തത് കണ്ടു. നിന്നെ ചരിച്ചത് ഞാനല്ല നിന്റെ കാതാണ്. നീ കേൾക്കേണ്ടത് കേട്ടില്ല, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു. നമ്മുടെ കണ്ണും കാതും ഹൃദയവും കാണേണ്ടതും കേൾക്കേണ്ടതും അനുഭവിക്കേണ്ടതും ചെയ്യുന്നതിന് പകരം സ്വാർത്ഥതയുടെയും ആഘോഷങ്ങളുടെയും ലോകത്തേക്കാണ് അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചേരുകയും ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്ത ആ സ്നേഹത്തിന്റെ കാലത്തെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് സ്വന്തമായുള്ള വാഹനത്തിൽ നമ്മുടെ യാത്രകളും ആഘോഷങ്ങളും ഒതുങ്ങിപ്പോകുമ്പോൾ കൂട്ടുകുടുംബത്തിന്റെയും സ്നേഹബന്ധങ്ങളുടെയും നാരായ പേരാണ് നമ്മൾ കൊത്തിമാറ്റുന്നത്. പരസ്പരം ചിരിക്കാനും കൈകൾ കോർത്ത് ആശീർവദിക്കാനും സന്തോഷങ്ങളിൽ പങ്കുചേരാനും സങ്കടങ്ങളിൽ കണ്ണുചേരാനും ആവുന്നതിനേക്കാൾ മനോഹരമായ ഒരു പ്രപഞ്ചം വേറെയുണ്ടോ? മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതും മാറ്റി നിർത്താൻ കഴിയാത്തതുമായ പ്രകൃതിയിൽ എത്ര ക്രൂരവും സ്നേഹശൂന്യവുമായാണ് നാം ഇടപെടുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനിടക്ക് കേരളത്തിലെ 6.5 ലക്ഷം ഹെക്ടർ നെൽകൃഷിയാണ് അപ്രത്യക്ഷമായത്. മരങ്ങളും കുന്നുകളും ഇടിച്ചു നിരത്തുന്നു. വികസനത്തിന്റെ പേര് പറഞ്ഞ് പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം ഉരുൾപൊട്ടലായും പകർച്ചവ്യാധികളായും നമ്മിലേക്ക് തന്നെ പ്രകൃതി തിരിച്ചു നൽകുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ. പരിസര ശുചിത്വവും പ്രകൃതിയിലെ ഇടപെടലിന്റെ കരുതലും ഒരു സംസ്കാരമായി മാറ്റിയെടുക്കുന്നതിൽ നമുക്കിപ്പോഴും പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ജനസംഖ്യാ വർധനവിനും നഗരവൽക്കരണത്തിനും അനുസൃതമായി മലയാളി സാമൂഹിക ശുചിത്വത്തിന് കാണിക്കുന്ന അലംഭാവം പകർച്ചവ്യാധികളുടെ കടന്നുവരവിനുള്ള പ്രധാന കാരണമാണ്. എത്ര തന്നെ പരിഷ്കാരിയായാലും മാറാത്ത മലയാളിയുടെ മനസ്സ് തന്നെയാണ് ഒരിക്കലും ഒഴിയാത്ത മാലിന്യം വിധിക്കപ്പെട്ട നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുന്നത്. മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവന് തന്നെയാണ് അതിന്റെ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്തമുള്ളത് എന്ന ബോധ്യത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച ഹരിത കേരളം പദ്ധതിയെ പൊതുജനങ്ങളുടെ